ഫ്രണ്ട്സ്, അജൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലീസ് സ്ക്രീനിൽ കണ്ടു കാണും കുറേ ഫോട്ടോസ് കണ്ടു കാണും. അത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതുപോലത്തെ ഫോട്ടോസ് എങ്ങനെ നമുക്ക് വൺ ക്ലിക്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ, ഒരു ക്ലിക്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈലൊക്കെ വെച്ചാൽ അടിപൊളി പ്രൊഫൈലൊക്കെ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കടന്ന് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലോട്ട് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെ നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീടെ പോകാം. ഫ്രണ്ട്സ്, അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. അതിനുശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസിലാണ് ആപ്പ് ഓപ്പണായി വരിക. അതിനുശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫ്രെയിം, ബയോ, ഹൈലൈറ്റ്, കവർ എന്ന പിന്നെ മോർ ആപ്പ് എന്ന നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഹൈലൈറ്റ്സ് കവർ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഹൈലൈറ്റ്സിന് നമുക്ക് കവർ ഹൈലൈറ്റ്സ് കവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫോട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഹൈലൈറ്റ്സിന് നമുക്ക് ഫോട്ടോ വെക്കാവുന്നതാണ്. ഇത് അത്ര ഭംഗിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾ കമൻ്റ് അയച്ചാൽ മതി. ഞാൻ ഹൈലൈറ്റ്സ് കവറിൻ്റെ ഒരു വീഡിയോ തന്നെ ഒറ്റയ്ക്കുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്തേക്കാം. അടിപൊളി ഹൈലൈറ്റ്സ് കവറൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തേക്കാം. നിങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങൾ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രെയിം എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രെയിംസ് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഫ്രെയിം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ വെക്കേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് ഒരു പെരസ്യം വരുമ്പോൾ നിങ്ങൾ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഫോട്ടോ വരേണ്ടത് ആ ഫ്രെയിം ഒന്ന് അടിപൊളി ഫ്രെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ക്യാമറ എന്ന ഓപ്ഷനും ഗാലറി എന്ന ഓപ്ഷനും രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ക്യാമറ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ തന്നെ ക്യാമറ എടുത്ത് നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അതിന് നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത്. ഞാൻ ജസ്റ്റ് ഗാലറി സെലക്ട് ചെയ്യുകയാണ്. ഗാലറി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പെർമിഷൻ ചോദിക്കും. അത് അലോ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗാലറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണിക്കും. അതിൽ ആൽബംസ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ ഫോണിലെ എല്ലാ ഗാലറി നമുക്കിവിടെ ഗാലറീസ് ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീണ്ടും നമുക്ക് ഇവിടെ ഫ്രെയിം നമുക്ക് ഇവിടെ മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിവിടെ ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രെയിം മാറ്റാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോട്ടോസ് നിങ്ങൾക്ക് എവിടെയും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. സെയിലൊന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു ഫയലിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഗാലറിയിലേക്ക് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈസിയായി നമുക്ക് സിമ്പിളായി നമുക്ക് എങ്ങനെ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണാൻ സാധിക്കും. ബയോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇൻസ്റ്റഗ്രാം ബയോ ഒരുപാട് ബയോസ് നമുക്ക് ഇൻസ്റ്റഗ്രാം ബയോസ് നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ബയോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കോപ്പി ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തത് കൊണ്ട് ആ ഒരു പെരസ്യം വരും. ആ പെരസ്യം നിങ്ങൾ നേരത്തെ പോലെ തന്നെ പെരസ്യം കാര്യങ്ങൾ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പേസ്റ്റ് സോറി കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പെരസ്യം വരുന്നതാണ്. അപ്പോൾ നമ്മൾ കോപ്പി ആ ബയോ നമുക്കിവിടെ കോപ്പി ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ബയോ കൊടുക്കാൻ അറിയായിരിക്കും എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക.
ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഈ നമ്മളെ ഫസ്റ്റിൻ്റെ ബയോ നമുക്ക് നമ്മൾ ഫുള്ള് നമുക്ക് കളയാൻ ശേഷം കോപ്പി ചെയ്ത് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആ ബയോ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ബയോ നമുക്കിവിടെ നമുക്ക് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല നമുക്ക് മാറ്റാൻ സാധിക്കും. അവർ നമ്മുടെ ബർത്ത്ഡേ 26/6 എന്ന് കൊടുത്തുക. നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് അവിടെ കൊടുക്കാവുന്നത്. അതിനുശേഷം അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഇത് മാറ്റാവുന്നതാണ്. നിങ്ങൾ സിംഗിൾ ബോയ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സാധാരണ ടിക്ക് കൊടുക്കുക. ശേഷം ആവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ, അടുത്ത കിഡിലും വീഡിയോ വരെ. ബൈ.